ഉസ്താദെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്ന് പെങ്ങൾക്ക് പരാതി വേണ്ട. പെങ്ങളെ അള്ളാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ രാത്രിയിൽ ലോകത്തിന്റെ നേതാവ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു ഖബർ പ്രകാശിക്കുകയാ, ഒരു ഖബർ പ്രകാശിക്കുകയാണ്. ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീൽ ആ പ്രകാശിക്കുന്നത് എന്താണ്? ജിബ്രീൽ, യാ റസൂലല്ലാഹ്, അതൊരു ഖബറാണ് നബിയേ. ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഖിയാമത്ത് നാൾ വരെ അടിച്ചു വീശും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, ഏത് പ്രവാചകന്റെ ഖബറാ? അത് പ്രവാചകന്മാരുടെ ഖബറല്ല, ഒരടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. ഒരടിമയായ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞതിന്റെ അടുക്കലേക്കൊന്ന് പോകുവോ ജിബ്രീൽ. ഖബറിന്റെ ചാരത്ത് കിടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ അടിമ പെണ്ണാരാ? യാ റസൂലല്ലാഹ്, മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാണ്. എന്ന് പറയുന്ന ഒരടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാഷിത്തയാരാ? മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണാണ്, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മൂസാ നബി പറഞ്ഞു കൊടുത്തു, മാഷിത്താ, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി പറഞ്ഞിട്ടേ തുടങ്ങാവൂ. മാഷിത്ത ബീബി റളിയല്ലാഹു തആല രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടുവില് മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ, മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ. അപ്പോഴാണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വരുന്നത്, മാഷിത്ത ബീബി റളിയല്ലാഹു തആല അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ബിസ്മില്ലാ. അവിടെ ബിസ്മി പറയുകയാണ്, ഫിറൌനിന്റെ മകള് കേൾക്കുകയാണ്, വാപ്പയുടെ ചെവിയിലെത്തിക്കുകയാണ്. പടച്ചവനെ കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ് മുസ്ലിമ എന്ന് പുറത്തറിഞ്ഞോ അതിനെക്കാരും വലിയ മാനക്കേടില്ലല്ലോ. ഫിറൌൻ ഒരുപാട് ഉപദേശിച്ചു നോക്കി, പക്ഷേ നാട്ടുകാരറിയാൻ തുടങ്ങി. കൊട്ടാരത്തിലെ വേലക്കാരി മൂസാ നബി അംഗീകരിച്ചെന്നറിയുമ്പോ, ഇസ്ലാമിലേക്ക് കടന്നുപോയെന്നറിയുമ്പോ വല്ലാത്ത മാനക്കേടായി. ഫിർഔന് നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി. അവസാനം യോഗം ഐക്യ കണ്ടേന ഒരു തീരുമാനമെടുത്തു, ഇവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം. അല്ലാ, എന്തേ ചെയ്തതെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. പടച്ചവനെ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു. തിളയ്ക്കുന്ന എണ്ണയുടെ മുന്നിലേക്ക് മാസിത്താനെ കൊണ്ട് നിർത്തി. ശത്രുക്കൾ ചോദിച്ചു, മാസിത്താ, നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ? തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? മാഷിത്ത പറഞ്ഞ്, എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല, അല്ലാന്റെ ദീനാണ് വലുതെന്ന് പറയുമ്പോ ശത്രുക്കൾ പറഞ്ഞു, നോക്കൂ മാഷിത്ത, ആ കൊണ്ടുവരുന്നത് ആരെയാണെന്ന് നോക്കൂ മാഷിത്ത. തന്റെ 7 വയസ്സുള്ള പൊന്നുമോള് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നന്ദ് പ്രസവിച്ച തന്റെ പൊന്നുമോൾ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തുകയാ. മാഷിത്താ, മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കും മാഷിത്താ. മാഷിത്ത ബീബി റളിയല്ലാഹു തആല തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട്, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് നാളെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാം. തന്റെ പൊന്നാര മകൾക്ക് ധൈര്യം കൊടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക് യാത്രയാകുകയാ. അല്ലാഹുവേ, ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. 2-ാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാറ്റമുണ്ടോ?
Rajita Baranya with a Mata Mumilla, Randamata Kuninayim, Yenaka Tukari Kugaya, Munamadai Kundabanadara Yamnurivo, Padukudikum Punumo, Tora Kunina Kundabam Natila, second naked Muguling and another theater, Satrukalabilikum no Masita, Ninda Punumona Yam no Kumasita. Masitabi, where the Allah who tied on, he would a Kandana Yugaya, Karanam Pali would come the Punumona, Kandukudi dear Natilalo, Abanatilla say a nekagatek, Yatrayakan, a Kadim Nilo, Masitabi, be Karayugayad, Satrukalavitari to Masitabi, be Totuboyam, Ilavarim Chutubagatan in the Kalia, Kugayad, Pali would come the Punumono Kumbo, Ilavarim Mumana Kalia. Umma matram nimnu karayugayad ummana kaliyakkavarude mudubanam shabdam nirthiyathengane ennarivo aa paalu kudikkunna ponnumor avan vilichu yaa umma ikthahimi Allahu paalu kudikkunna kunjine samsarikkan kalivu kodukkumbo aa kunju vilikkunna umma ivanmarude munnil thottu kodukkalle umma allahante deenaanu velidu allahante deenaanu velidu nammalokke muslimeengalaanu umma ivanmarude munnil thottu kodukkalle umma enna chirikkunna mugathode enna onnu yathrayaakkumma enikku ningade chirikkunna mugam kandattu pogara pinneyum umma karayumbo aa ponnu magan ummayodu chodicha chodyam endennariyuvo umma दुनिया भी लती सही क्या ने नम्मड़ कुंड कड़ी मुम्मा पटे पड़ा चरो बिंदन नरेग तिंड ती उंडलो तांगा कड़ी ल मुम्मा इंदु मान कुंड द तांगा गड़ी वो मासित भी बेर दिया लाहु तैला ने का वोडी बंद तंड पुन्न मोने चुंबन गुड तट्टे यात्रा या कुगया मोनो मक्कलम मरिचु फिर आवने മാഷിതയോട് ചോദിച്ചു മാഷിത നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ നിന്റെ ഈമാനിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി മാഷിത ഇതാരാ പറഞ്ഞതെന്ന് അറിയോ അന്ന റബ്ബുക്കുമുൽ അലാ ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറഔൻ തന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരിയായ മുസ്ലിം പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയെങ്കിൽ അതേ പരമ്പരയിലെ ലേഡി നീയും ജനിച്ചത് ആ രക്തമല്ലേ നിന്റെ ശരീരത്തിൽ മുരുങ്ങുന്നത് എങ്ങനെയാ നിനക്ക് കണ്ടവന്റെ കൂടെ ഓടാൻ തോന്നുന്നത് അല്ലാ ഫിറഔന് ചോദിച്ചു നിന്നെ എന്തായാലും കൊല്ലാൻ പോവുകയാ എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നതല്ലേ മാസിത നിനക്ക് വല്ല അഭിലാഷവുമുണ്ടെങ്കിൽ പറ മാഷിത ബീബ് പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട് എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ എന്റെ കബറിന്റെ അകത്തെ മക്കളെ കൂടെ ഒന്ന് കബറടക്കുവോ അല്ലാഹുവേ ഫിർഔൻ അങ്ങനെ ഒരു കരുണ കാണിച്ചു യാ റസൂലല്ലാ ആ പെണ്ണിന്റെ കബറാണ് നബിയേ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശും നബിയേ ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിൽ ഇരുന്ന് കൊണ്ട് കൈപൊക്കിയ മനുഷ്യ നിന്റെ ആറടി മണ്ണിന്റെ അകത്ത് വെളിച്ചമാ നിന്റെ ആറടി മണ്ണ് പ്രകാശിക്കുകയാ നിന്റെ കബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അഞ്ചാമത്തെ പ്രതിഫലം അതാണ് ആറാമത്തെ പ്രതിഫലം എന്തേ നാളെ ആരാരും തിരിഞ്ഞു നോക്കാതെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറം എന്ന കാഹളത്തിൽ ഊതുമ്പോ ഈ കാണുന്ന പള്ളിക്കാട്ടിലെ സർവ കബറിന്റെ അകത്ത് കിടക്കുന്നവരും കബർ പൊളിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരികയാണ് പട്ടിയുടെ കോലത്തില് പന്നിയുടെ കോലത്തില് കഴുതയുടെ രൂപത്തില് പേപ്പട്ടിയുടെ രൂപത്തില് പിന്താരത്ത് കൊടികുത്തി
വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, 41 വിഭാഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ ഖബറിന്റെ അകത്ത് നിന്ന് റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹ് وأمه وأبيه وصاحبته وبنيه وأبيه وأمه وباريه ومكاله كودا پرپو كودكارو كودمبكارو ورمانشنم ترنجنو كات دي بسم نند كايل پڑكيا نالا پڑا چورپند كودا ديگل مطن بيگڑا چارت جمنت اسولات وسلام عليك يا سيدي يا رسول الله എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടുന്ന ദിവസം നിന്നെ കാത്ത് നിക്കുവടാ പൊന്നുമോനെ, പെങ്ങളെ നിന്നെ കാത്ത് നാളെ പ്രവാചകൻ ഹൗദിന്റെ ഹൗദിൽ കൗസറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. പടച്ചവന്റെ പ്രവാചകന്റെ അതാ കുടുംബക്കാരനല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ അതിഥിയല്ലേ, ഹൗദിൽ കൗസർ നിന്നെ കുടിപ്പിച്ചിട്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അതിഥിയായി നിന്നെ കടത്തി വിടുമെന്നു നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ അതിഥിയായി അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനായി അവിടുത്തെ കൂടപ്പുറപ്പായി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റേ ആയത്ത് പുണ്യ നബിയെ സ്വപ്നം കാണാനുള്ള ഒരു ആയത്തും പഠിച്ച് ദുആ ചെയ്തു പിരിയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാ. എന്റെ നബിയോട് അല്ല പറഞ്ഞെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, നബിയെ ഇസ്ലാമിലേക്ക് ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുക, ഇസ്ലാം ലോകം മുഴുവനും പടർന്നുകൊണ്ടിരിക്കുന്നു, ദീനിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ, സ്വന്തം കാര്യം നോക്കിക്കൊള്ളാൻ. അതാ പച്ച മലയാളം. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിലേക്ക് മടങ്ങി പോകാൻ സമയമായി, ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ, ഇബാദത്തുകൾ അധികരിപ്പിച്ചോ, അവസാന യാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളാൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞുകൊടുത്ത സൂറത്താ ഞാൻ ഊതിയെ. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, വാപ്പ, ഇത്രയും കാലം ഭാര്യയും മക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടി ജീവിച്ചു, നിനക്ക് വേണ്ടി നീ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നെന്നറിയില്ല വാപ്പ. എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹം കൊണ്ട് പറയുക, ഞാനാ നിന്റെ കടമോ, നിങ്ങളുടെ മകനെ പോലെ ഞാൻ പറയുക, സ്വന്തം ജീവിതത്തിലേക്ക് 6 മണ്ണി പോകുമ്പോൾ എന്തെങ്കിലും നീ ചെയ്തു വെക്ക്. ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിക്കണ്ട, ചെയ്യണ്ട എന്നല്ല, ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ കൊല്ലത്ത് ഞാനൊരു വൃദ്ധസദനത്തിൽ പോയി. നമ്മുടെ കുറെ ചെറുപ്പക്കാർ വൃദ്ധസദനത്തിലായിരുന്നു ഞാൻ പോയി. അള്ളാഹുവേ, പടച്ചവനെ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ അച്ഛന്മാർ കരയ. ഏറ്റവും വലിയ പണക്കാരനായ ഒരച്ഛനും അവിടെ ഉണ്ട്. ഒരുപാട് 4 കോടീശ്വരന്മാരായ 4 ഒരച്ഛൻ, എൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. ഓരോ അമ്മമാർ പറയാ, മോനെ ഒരിത്തിരി ചോറ് വാരിയിട്ട് മോൻ്റെ കൈ കൊണ്ടതാ, മോൻ്റെ കൈ കൊണ്ട് ഇത്തിരി ചോറ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചോറിങ്ങനെ വിട്ടുകൊടുക്കും, ഇല്ല, കൈ കൊണ്ട് വാങ്ങി ത്വാരിത്താ മോനെ. ആ പാവങ്ങളുടെ കയ്യിലെ അച്ഛനും അമ്മമാരുടെ കയ്യിലേക്ക് ഞാനൊരു പിടി ഭക്ഷണം വാരി വെച്ചപ്പോൾ ഞങ്ങളുടെ അള്ളാഹുവെ പടച്ചവനെ, ചില അമ്മമാർ ചോദിച്ചു, മോൻ്റെ കയ്യിലൊന്ന് മുത്തിക്കോട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൃദ്ധസദനങ്ങളൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലവ, ആർക്കും വേണ്ട, എല്ലാവരും കൊണ്ട് കളയ്യ. പാപ്പാനെ ഉമ്മാനെയൊക്കെ നോക്കാനും പിടിക്കാനൊന്നും ആർക്കും സമയമില്ല. എല്ലാത്തിനും പണം മതി, എല്ലാം പണം മതി. ഒരു പിതാവ് മരിക്കാൻ കിടക്ക, വലിയ കോടീശ്വരനാ, സക്കറാത്തിൻ്റെ അവസ്ഥയിൽ കിടക്ക, ഞാനിങ്ങനെ അടുത്തു പോയി നിന്നു ഇങ്ങനെ നോക്കുക. പ്രശ്വനെ എനിക്കറിയുന്ന ഒരു നല്ല മനുഷ്യൻ ക്യാൻസർ വന്നിട്ട് മരണപ്പെടുക, സക്കറാത്തിൻ്റെ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നു, ഞാൻ ദുആ ചെയ്തു, അള്ളാഹുവേ ഈ മനുഷ്യന് വെള്ളിയാഴ്ച രാവിലെ മരണം കൊടുക്കണേ. അവിടെ നിന്ന് പിരിയുമ്പം മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, തീരാറായ ഉസ്താദേ, അറിഞ്ഞാ റൂഹ് പിടിച്ച് തുടങ്ങിയോ. അല്ലാഹു ആലം, അള്ളാഹു ആ പിതാവിൻ്റെ കബറിടെ നീ സ്വർഗമാക്കി കൊടുക്കണ റഹ്മാൻ. ആ മനുഷ്യൻ പക്ഷേ ഭാഗ്യവാനാ, എല്ലാം നേരത്തെ മനസ്സിലാക്കി, കഫൻ തുണി നേരത്തെ വാങ്ങി വെച്ചു,
കഫന്തുണി നേരത്തെ വാങ്ങി വെച്ച് ചെലവിനുള്ള പൈസ ഭാര്യയുടെ കൈ കൊടുത്തു. ഇനി എനിക്ക് അഞ്ച് നയാ പൈസ ചെലവാക്കണ്ട എന്ന് പറഞ്ഞ് മക്ക കൊള്ളതൊക്കെ എഴുതി കൊടുത്തിട്ടാ പോയെ. അള്ളാഹു നമുക്കും അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്ക്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മരണത്തിൻ്റെ വേളയിൽ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചത്ത് റസൂലുള്ളാഹി തങ്ങൾ കിടക്കുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ വലത് കൈ ഉയർത്തിയിട്ട് അടുത്ത് കൊണ്ടു വെച്ചിരുന്ന വെള്ളത്തിൻ്റെ അകത്ത് കൈയിട്ടിട്ട് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീബി വെള്ളം കൊണ്ടൊന്ന് അടുത്ത് വെച്ചു കൊടുത്തപ്പോ മരണവേദന താങ്ങാൻ കഴിയാതെ വലത് കൈകൊണ്ട് വെള്ളപാത്രത്തിൽ കൈയിട്ടിട്ടു പ്രവാചകൻ തന്റെ മുഖം ഇങ്ങനെ തുടയ്ക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ ഇന്ന ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ഇന്ന ലിൽ മൗതി ലസഖറ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കോരി മുഖത്തൊഴിച്ചിട്ട് പറയാ, മരണത്തിന് വല്ലാത്ത വേദനയാ മോളെ ആയിഷ, ഫാത്തിമ മരണത്തിന് വല്ലാത്ത വേദനയാ. ഇത് ആരാ പറഞ്ഞത്? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ. പാപ്പ അസ്രായിൽ അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അസ്രായില് ഒന്ന് പതുക്കെ പിടിക്ക, അസ്രായില് എന്നെ കൊണ്ട് പറ്റണില്ല താങ്ങാൻ, എന്തൊരു വേദനയാ അസ്രായിൽ. അസ്രായിൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയ, നബി എനിക്കറിയില്ല നബി ഇതിനെക്കാളും മയമായിട്ട് പിടിക്കാൻ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളുടെ റൂഹ് പിടിക്കുമ്പോഴും എൻ്റെ കൈ വിറച്ചിട്ടില്ല, പക്ഷെ ഇന്ന് എൻ്റെ കൈ വിറയ്ക്കുന്ന നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പോലും കരഞ്ഞെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്തേ വാപ്പ ചിന്തിക്കാത്ത? കള്ളവല്ലല്ലോ ഇതൊന്നും, ഇതൊന്നും കള്ളവല്ലല്ലോ. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, മരണത്തിനൊരു വേദനയുണ്ടെന്ന് അല്ലല്ലേ പറഞ്ഞേ. റസൂലുള്ളാഹി തങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ നീ എത്ര പേരുടെ മയ്യത്ത് കണ്ടു വാപ്പ, മലമൂത്ര വിസർജനം നടത്തിയത് കണ്ടിട്ടില്ലേ? വേദന സഹിക്കാൻ കഴി പെണ്ണെ, നീ പ്രസവ വേദന പോലും നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ലല്ലോ, നീ എങ്ങനെ ഈ മരണവേദന താങ്ങും ഉമ്മ? ഞങ്ങൾ ആരും അത് അനുഭവിച്ചിട്ടില്ല ഉമ്മ, നീ അനുഭവിച്ചിട്ട് എന്തേ ഉമ്മ നന്നാകാത്ത? അതുകൊണ്ട് പെങ്ങളെ ഞാൻ പറയുന്നത്, സ്വന്തം എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്ക്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഭക്ഷണം കഴിക്കുന്ന വീട്ടിലൊരു എത്തിയുമായ മകനെ കണ്ടു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥലത്ത് പത്തനംതിട്ട കുളശേഖരപ്പെട്ട പള്ളിയിൽ വഴുതു പറഞ്ഞു. അള്ളാഹുബെ ഒരു മദ്രസ പണിയുന്നതിന് വേണ്ടി സദക്ക ചോദിച്ചു, എല്ലാവരും തന്നു. അവസാനം ദുആ കഴിഞ്ഞപ്പോൾ സംഘാടകൻ ഒരു 10-12 വയസ്സുള്ള ഒരു മകനെ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് വരാവോം കരയാടത് എൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ കരയണേ? ഉസ്താദേ, വെള്ളിയാഴ്ച ജുമയ്ക്ക് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ എൻ്റെ പിതാവ് ആക്സിഡന്റിൽ മരണപ്പെട്ടു. എൻ്റെ വാപ്പായിക്കൊന്ന് ദുആ ചെയ്യാൻ ഞാനൊരു 2000 രൂപ തന്നിട്ട് ഉസ്താദ് ദുആ ചെയ്തില്ലല്ലോ. വാപ്പാന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു 2000 രൂപ ആ പൊന്നുമുഖൻ സംഘാടകരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാനൊന്ന് വായിച്ച് ദുആ ചെയ്തില്ലല്ലോ എന്നൊരു തോർത്തിട്ട് ആ കുഞ്ഞ് കരയ. അല്ലാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ മക്കൾക്ക് വാപ്പാടെ കവർ എവിടാന്ന് വെച്ചാൽ എന്ത് കവറില്ലപ്പാ? സ്വന്തം വാപ്പാന്റെ കവർ എവിടാന്ന് വെച്ചാൽ അറിയില്ലപ്പാ. നിങ്ങൾ പറ ഇത്രയും കാലം പോറ്റി വളർത്തിയില്ലേ മോനെ മോളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുന്ന മക്കളോട് ചോദിക്കുക, നീ മരിച്ചാ നീ കുഞ്ഞിന്റെ മയ്യത്ത് കുളിപ്പിക്കുമോ? ഈ സദസ്സിരിക്കണ മക്കളെ സ്നേഹിക്കുന്ന ഓരോ വാപ്പയും ചോദിക്ക്, മോളെ ഞാൻ മരിച്ചുപോയ എന്റെ മയ്യത്ത് കുളിപ്പിക്കുമെന്ന് പെറ്റ മക്കളോട് ചോദിക്കുമ്മ, ചോദിക്കോ വാപ്പ. നിന്റെ ജനാസ ഈ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ നീ ഇത്രയും കാലം വളർത്തിയവൻ പള്ളിയിലെ ഇമാമിന്റെ കൈ പിടിച്ചിട്ട് പറയോ, ഞാൻ ഇമാമത്ത് നിൽക്കാം എന്റെ വാപ്പായ്ക്ക്. നിന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതാനെങ്കിലും പഠിപ്പിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കണ കാലത്തും സമാധാനം തരൂല, മരിച്ചാലും വെറുതെ വിടൂല. ഖബറിന്റെ അകത്ത് പോലും നിന്നെ സമാധാനത്തോടെ കടത്തൂല. അതിന്റെ അകത്തും മക്കൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഓരോ വെള്ളിയാഴ്ചയും നിന്റെ മക്കൾ കാണിക്കണ സർവ്വ കാര്യങ്ങളും ഖബറി കൊണ്ട് മലക്കുകൾ വായിച്ചു കൊടുക്കും. അള്ളാഹുവേ, ഇങ്ങനെ ഒരു വൃത്തികെട്ടവളയാണല്ലോ അല്ലാ ഞാൻ 9.5 മാസം ചുമന്നത്, ഉമ്മ കരയാ. ഇങ്ങനെ ഒരുത്തനെയാണല്ലോ ഞാൻ രക്തം വിയർപ്പാക്കി വളർത്തിയത്, ഇവൻ നശിച്ചു പോയല്ലോ അല്ലാ. വാപ്പയുമ്മയും ഖബറിന്റെ അകത്ത് കിടന്ന് ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജീവിച്ചിരുന്നപ്പോഴേ സമാധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല, മരിച്ചതിന് ശേഷമെങ്കിലും ആ പാവങ്ങളോട് കരുണ കാണിക്കുക. അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയാനുള്ളത്, എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല ഉമ്മ അസ്രായിൽ വരുന്നത്,
എപ്പോഴെവിടെ വെച്ചാന്നറിയില്ല. പണ്ടായിരുന്നു ക്യാൻസർ ഒക്കെ, ഇപ്പം മരിക്കാൻ ഒരു രോഗവും വേണ്ട വാപ്പ. പെട്ടെന്ന് മനുഷ്യർ വീണ് മരിച്ചു പോകുന്നു. അതുകൊണ്ട് അവസാനം കബറിലേക്ക് പോകുമ്പോ തെണ്ടാൻ വേണ്ടി വെക്കരുത്. മക്കളുടെ മുന്നിൽ കടന്ന് കബറി കിടന്നിട്ട് ഓരോ വാപ്പയും ഉമ്മയും യാചിക്ക, അല്ലാഹുവേ ലോകത്താരെങ്കിലും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. സ്വന്തം മാതാപിതാക്കളെ യാചിപ്പിക്കുന്ന മക്കളാക്കരുത്. അല്ലാഹു നമുക്ക് ആകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക, നല്ല കാര്യങ്ങൾക്കൊക്കെ കൂട്ടി നിൽക്കുക, നല്ല കാര്യങ്ങൾക്കൊക്കെ കൂട്ടി നിൽക്കുക. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഖുർആനിൽ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ട്, ഏത് സൂറത്താ? ഉറക്കപ്പന ഓന് പോകുന്നുണ്ട്. നീ ഏതാടാ, ഏതാ യൂണിഫോം ഇട്ടേക്കണത് നീ? ശരി, അല്ലാഹു അവനെ സാലിഹായ സന്താനങ്ങൾ ഇപ്പെടുത്തുമാറാകട്ടെ. പിള്ളേരെന്തെങ്കിലുമൊക്കെ പറയാൻ പേടിയ, വെറുതെ നമ്മളെന്തെങ്കിലും പറയാം, അമ്മമാരുടെ മറുപടി കേട്ടാൽ നമ്മൾ ശശിയായി പോകും. അങ്ങനെ കാഞ്ഞ ബുദ്ധിയാ പിള്ളേർക്കൊക്കെ, ഒന്നും ചോദിക്കല്ലേ, ഭയങ്കര ബുദ്ധിയാ. ഒരു ഉസ്താദ് മദ്രസയിൽ പാഠമെടുക്കുന്നു, ലോകം അവസാനിക്കുന്നതിൻ്റെ അടയാളങ്ങൾ. ഉസ്താദ് പറഞ്ഞു കൊടുത്തു, പെണ്ണുങ്ങൾ അധികരിക്കും, ആണുങ്ങൾ കുറയും, ഇത് ലോക അവസാനത്തിൻ്റെ അടയാളമാണ്. ഇപ്പൊ ചെറുപ്പക്കാരനായി ഉസ്താദ, അപ്പൊ പറഞ്ഞു, ഇടാ മക്കളെ, പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ ആളുങ്ങൾ ഇല്ലാത്ത ഒരു കാലം വരും. ഏകദേശം അന്ന് ഒരാണിന് 50 വണ്ണെന്നാ സെൻസസ് ചെയ്യാമെന്ന ആളാകുമ്പോ. ഇന്ന് പെണ്ണുങ്ങളെ തേടി ആണുങ്ങൾ അങ്ങോട്ട് പോകും, അന്ന് ആണുങ്ങളെ തേടി പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരും. ഉസ്താദ് പറഞ്ഞു, ഓഹ്, അന്ന് അള്ളാനെ പേടിയുള്ള ചെറുപ്പക്കാർ ഓടുന്ന 50 എണ്ണം പുറകെ വരും. ഉസ്താദ് പറയാ, ചെറുപ്പക്കാരൊക്കെ ഓടും, അള്ളാനെ പേടിയുള്ളവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഓടും, പെണ്ണുങ്ങൾ പുറകെ ഓടുമെന്ന്. അപ്പോൾ ഏറ്റവും പുറകെ ഇരുന്നിട്ടൊരു ചെറിയ പയ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ ചെവി പറയുക, അളിയാ ജീവിക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കണം. 50 എണ്ണം അറുമാദിക്കാന്നാ പറയണേ. എൻ്റെ വാപ്പ ഒരെണ്ണത്തിനെ കൊണ്ട് പെടുന്ന പാടം എന്തായിരിക്കും? വീട്ടിലെങ്ങും പോയിട്ട് ഒന്നും ചോദിച്ചേക്കരുത്, അറ്റാക്ക് വന്നു പോകും. അള്ളാഹുറച്ചാനെ, നമ്മുടെ മക്കളെയൊക്കെ നീ നന്നാക്കി തരണേ റഹ്മാൻ, നമ്മുടെ മക്കളെയൊക്കെ നീ സാലിഹീങ്ങളാക്കണേ റഹ്മാൻ. ഇപ്പൊ എന്താ ഇൻഷാല്ലാ, സൂറത്ത് തൗബ, ബിസ്മി ഇല്ലാത്ത സൂറത്ത്. ആ സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനം ഒരായത്തുണ്ട്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് തുടങ്ങുന്ന 3-4 വരി മാത്രമുള്ള ചെറിയ ഒരായത്ത്. ഇത് നമസ്കാരം കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഓതിയാൽ മരിക്കുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ നേതാവിനെ സ്വപ്നം കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ, ഓതിക്കൂടെ, ഓതിക്കൂടെ. പിണക്കം കളഞ്ഞിട്ട് ഒരു ഇൻഷാല്ലാ ഉറക്കെ പറഞ്ഞേ. മരണസമയത്ത് ദാഹം തീർന്നവരായി മരിക്കണോ? ദാഹം തീർന്നവരായി മരിക്കണോ? സൂറത്ത് യാസീൻ ഓതാൻ അറിയണവരൊക്കെ കൈവെക്ക്, ഓദിക്കോ. അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു انزله المقعد المقرب عندك يوم القيامه رحم رحيم يا ديارو يا كرنيا الله يرمچ കൂടല്ലനി കബൂലാക്കണ അല്ലാഹ് അല്ലാഹുവ നീ ഇഷ്ടപ്പെടാത്ത ഒരാളു പോലും ഈ സദസ്സിൽ ഇല്ല റഹ്മാനേ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം തമ്പുരാനേ. അല്ലാഹുവ ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റഹ്മാനേ. ഒന്നും വേണ്ട തമ്പുരാനേ, ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊന്ന് പുറത്തു തന്നാ മതി റഹ്മാനേ. ചെയ്തു പോയത് മുഴുവനും പാപമാണ് റബ്ബേ, ഞങ്ങൾ അംഗീകരിക്കുന്നു തമ്പുരാനെ. തൗബ ചെയ്യാമെന്ന അടിമകളാ നീ ആട്ടി ഓടിക്കല്ല റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ പാപങ്ങളും പൊറുത്തവരായ നിലയിൽ നീ ഞങ്ങളെ ഇവിടെ നിന്ന് യാത്രയാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിൻ്റെ അകത്താണ്. മൗഫിറത്തു നൽകണേ അല്ലാ, റഹമത്ത് നൽകണേ അല്ലാ, ഖബറ് സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങളുടെ ഞങ്ങളിൽ പലരും രോഗികളാണ്. നീ ശിഫ നൽകണേ അല്ലാ. ഇഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല പടച്ചവനെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ റഹ്മാനെ. പടച്ചവനെ, സ്വന്തം മക്കള് വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല തമ്പുരാനെ. കൂടെ കടന്നവൾക്ക് ഞങ്ങൾ ബാധിതയാക്കല്ല അല്ലാ.
അല്ലാഹുവേ പടച്ചവനേ റബ്ബേ. ഞങ്ങളുടെ ചാനലിലെ പുതിയ പുതിയ പ്രോഗ്രാമുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുവാനും ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്.